Welcome to Sushpira, ഞാൻ രശ്മി. നമ്മൾ ഇന്ന് നോക്കുന്നത് രക്തപരിചയന വ്യവസ്ഥയാണ്, അഥവാ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇതിന് മുന്നത്തെ നമ്മുടെ സെഷൻസ് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ചെയ്ത ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം അതുപോലെയുള്ള മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായും ആ ക്ലാസ്സുകൾ കാണുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. എല്ലാ സെഷനിലും പറയുന്ന പോലെ തന്നെ നമ്മൾ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ പോയിന്റ്സും അതോടൊപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളെയും സമഗ്രമായി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെഷനാണ് നിങ്ങൾക്ക് തരുന്നത്. സോ ഒട്ടും വൈകാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപരിചയന വ്യവസ്ഥ. രക്തം, രക്തകുഴലുകൾ, ഹൃദയം എന്നിവയാണ് രക്തപരിചയന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. രക്തം, രക്തകുഴലുകൾ, ഹൃദയം എന്നിവയാണ്. അപ്പൊ അതിൽ ഓരോന്നിനെയും കുറിച്ച് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് രക്തം. ശരീരത്തിലെ ഏറ്റവും വലിയ ദ്രാവക രൂപത്തിലുള്ള സംയോജക കല ഏത്? രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. രക്തം ജീവന്റെ നദി എന്നാണ് അറിയപ്പെടുന്നത്. രക്തം ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ പി എച്ച് മൂല്യം 7.4 ആണ്. മനുഷ്യ രക്തത്തിന്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 7.4 ആണ്. രക്തത്തെ കുറിച്ചുള്ള പഠനം ഹേമറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. രക്തത്തെ കുറിച്ചുള്ള പഠനം ഹേമറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. രക്തപരിചയനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏത്? അഡ്രിനാലിൻ ആണ്. രക്തപരിചയനത്തെ, ബ്ലഡ് സർക്കുലേഷനെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏത്? അത് അഡ്രിനാലിൻ ആണ്. രക്തം കട്ടിയാകാൻ എടുക്കുന്ന സമയം 3 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെയാണ് രക്തം കട്ടിയാകാൻ എടുക്കുന്നത്. രക്തം കട്ടിയാകാൻ എടുക്കുന്ന സമയം 3 മുതൽ 6 മിനിറ്റ്. രക്തമില്ലാത്ത കല ഏത്? എപ്പിത്തീലിയം. എപ്പിത്തീലിയം രക്തമില്ലാത്ത കലയാണ്. രക്തം, രക്തകുഴൽ, ഹൃദയം എന്നിവയാണ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വരുന്നത്. ആദ്യം രക്തം പറഞ്ഞു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ദ്രാവക രൂപത്തിലുള്ള സംയോജക കല ജീവന്റെ നദി എന്നറിയപ്പെടുന്നു. 7.4 ആണ് പി എച്ച് മൂല്യം വരുന്നത്. രക്തത്തെ കുറിച്ചുള്ള പഠനം ഹേമറ്റോളജിയാണ്. രക്തപരിചയനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ അഡ്രീനാലിൻ ആണ്. രക്തം കട്ടിയാകാൻ എടുക്കുന്ന സമയം 3 മുതൽ 6 മിനിറ്റ് വരെ. രക്തമില്ലാത്ത കല എപ്പിത്തീലിയം. കിട്ടി. രക്തത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പോഷക ഘടകങ്ങളും ഓക്സിജനും നമ്മുടെ ശരീരത്തിൽ എത്തിക്കുക. വിസർജ്യ വസ്തുക്കളെ വിസർജ്യാന അവയവങ്ങളിലേക്ക് എത്തിക്കുക. ഹോർമോണുകളെ വഹിക്കുക. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുക. ഇതൊക്കെയാണ് രക്തത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ വരുന്നത്. പോഷക ഘടകങ്ങളും ഓക്സിജനും ശരീര കലകളില് ടിഷ്യൂസിലേക്ക് എത്തിക്കുന്നു. വിസർജ്യ വസ്തുക്കളെ വിസർജന അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. ഹോർമോണുകളെ സംവഹിക്കുന്നു. ഹോർമോണുകൾ കെമിക്കൽ മെസഞ്ചേഴ്സ് ആണ് അല്ലെ? നാളീരഹിത ഗ്രന്ഥികളാണ് ഹോർമോൺസ് പുറപ്പെടുവിക്കുന്നത്. അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോൺ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഹോർമോൺ വാഹകരാണ് രക്തം. രക്തത്തിന്റെ രോഗപ്രതിരോധ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നത് രക്തമാണ്. ഇനി പ്രായപൂർത്തിയായ ഒരാളിന്റെ ശരീരത്തിൽ 5 മുതൽ 6 ലിറ്റർ വരെ രക്തം കാണപ്പെടുന്നു. രക്തം കട്ട പിടിച്ചതിന് ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സിറം. ഓക്കെ, രക്തം കട്ട പിടിച്ചതിന് ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സിറം. രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ രക്തസമ്മർദ്ദം. രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് രക്തസമ്മർദ്ദം. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന വസ്തുവാണ് ഹെപ്പാരിൻ. രക്തക്കുഴലില് രക്തം സ്മൂത്തായി ഒഴുകണം അല്ലെ, പെട്ടെന്ന് കയറി ക്ലോട്ട് ആകരുത്. അപ്പൊ രക്തക്കുഴലുകളില് അത്തരത്തിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന വസ്തുവാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ആന്റി കൊയാഗുലന്റ് എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹെപ്പാരിൻ ആണ് ആന്റി കൊയാഗുലന്റ് എന്നറിയപ്പെടുന്നത്. കൃത്രിമ രക്തത്തിന് ഉദാഹരണമാണ് 2 എണ്ണം, പോളിഹീമും അതുപോലെ തന്നെ ഹീമോപ്യൂറും. കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങളാണ് പോളിഹീം അതേപോലെ തന്നെ ഹീമോപ്യൂർ 2 എണ്ണം. സ്ഥിരാരക്തത്തിന് നേരിയ നീല നിറം കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഓക്സിജന്റെ കുറവ് ഉള്ളതുകൊണ്ടാണ്. സ്ഥിരാരക്തത്തിന് നേരിയ നീല നിറം കാണപ്പെടാൻ കാരണം ഓക്സിജൻ കുറവായതുകൊണ്ടാണ്. രക്തത്തിനും അതുപോലെ കലകൾക്കും ഇടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ലിംഫുകളാണ്. രക്തത്തിനും ടിഷ്യൂസിനും ഇടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ലിംഫുകളാണ്. രക്തത്തിൽ യൂറിയ വർദ്ധിക്കുന്ന അവസ്ഥ അതിനെ യുറീമിയ എന്ന് വിളിക്കുന്നു. രക്തത്തിൽ യൂറിയ വർദ്ധിക്കുന്ന അവസ്ഥയെ യുറീമിയ എന്ന് വിളിക്കുന്നു. രക്തകോശങ്ങളുടെ നിർമ്മാണം
ഹീമോപോയ്സിസ് എന്നാണ് അറിയപ്പെടുന്നത്. രക്തകോശങ്ങളുടെ നിർമ്മാണം ഹീമോപോയ്സിസ് എന്നാണ് അറിയപ്പെടുന്നത്. രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തിയത് ആര്? ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം കണ്ടെത്തിയത് വില്യം ഹാർവേ ആണ്. രക്തചംക്രമണ വ്യവസ്ഥ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം കണ്ടെത്തിയത് വില്യം ഹാർവേ ആണ്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. നമ്മൾ സെറിബ്രൽ ത്രോംബോസിസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. അപ്പൊ രക്തക്കുഴലിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ആന്റികോയാഗുലന്റ് എന്നറിയപ്പെടുന്ന ഹെപ്പാരിൻ ആണ്. ആർട്ടിഫിഷ്യൽ കൃത്രിമ രക്തത്തിന് ഉദാഹരണമാണ് പോളിഹീം ഹീമോപ്യൂർ. സ്ഥിരാരക്തത്തിന് നീല നിറം കാണാൻ വരുന്നത് കാരണമാകുന്നത് ഓക്സിജൻ കുറവ് ആണ്. രക്തത്തിനും അതുപോലെ കലകൾക്കും ഇടയിൽ ഇടനിലക്കാരനായി വർദ്ധിക്കുന്നത് ലിംഫുകളാണ്. രക്തത്തിൽ യൂറിയ വർദ്ധിക്കുന്ന അവസ്ഥ യുറീമിയ ആണ്. രക്തകോശങ്ങളുടെ നിർമ്മാണം ഹീമോപോയ്സിസ് എന്നറിയപ്പെടുന്നു. രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവേ ആണ്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ത്രോംബോസിസ് ആണ്. മുന്നോട്ട് പോവാണ്. രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെ? പ്ലാസ്മ, ജലം, രക്തകോശങ്ങൾ. അപ്പൊ ഇതില് പ്ലാസ്മയും രക്തകോശങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ മുന്നേ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. പ്ലാസ്മ രക്തത്തിലെ പ്രധാന ദ്രാവകമാണ്, ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. രക്തത്തിന്റെ 55% പ്ലാസ്മയാണ്. രക്തത്തിന്റെ 55% പ്ലാസ്മയാണ്. രക്ത പ്ലാസ്മയുടെ 90% ജലമാണ്. രക്തത്തിന്റെ 55% പ്ലാസ്മ രക്തത്തിലുള്ള ആ പ്ലാസ്മയുടെ 90% ജലമാണ്. രക്തത്തിലെ പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ നിറമാണ്. രക്തത്തിലെ പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറം. രക്തത്തിൽ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിനും പ്ലാസ്മ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ എന്നിവയൊക്കെ പ്ലാസ്മ പ്രോട്ടീൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ ഇതെല്ലാം പ്ലാസ്മ പ്രോട്ടീനുകളാണ്. അപ്പൊ പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗം, 55% രക്തത്തിന്റെ 55% പ്ലാസ്മയാണ്. ആ പ്ലാസ്മയുടെ 90% ജലമാണ്. രക്തത്തിലെ പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ്. രക്തത്തിൽ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിന് പ്ലാസ്മ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ ഇതൊക്കെയും പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് എന്റെ പിക്ചർ തന്നിരിക്കുന്നതാണ്. രക്തത്തിൽ എപ്പോഴും 55% പ്ലാസ്മയാണുള്ളത്. ഈ 55% പ്ലാസ്മയിൽ 90% ജലവുമാണ്. ഇനി അത് ജസ്റ്റ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ പിക്ചർ ഒന്ന്, ആ ഫ്ലോ ചാർട്ട് ഒന്ന് തന്നിരിക്കുന്നതാണ്. പ്ലാസ്മയിൽ 90-92% വരെ ജലമാണ്. 7-8% വരെ പ്രോട്ടീൻ ആണ്. ആൻഡ് ബാക്കി വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കൊഴുപ്പ്, ലവണം, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ അങ്ങനെയുള്ള മറ്റു ഘടകങ്ങൾ. ഈ രക്തത്തിലെ പ്രോട്ടീനുകൾ എന്ന്, പ്ലാസ്മയിലുള്ള പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് 3 തരമുണ്ട്. ആൽബുമിൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. 3 എണ്ണമുണ്ട്, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ആൽബുമിൻ ആണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത്, ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്നത് ഗ്ലോബുലിൻ ആണ്. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്, ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, ഫൈബ്രിനോജൻ ആണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ആൽബുമിൻ, രോഗപ്രതിരോധം, ഇമ്മ്യൂണിറ്റി അതുമായി ബന്ധപ്പെട്ട് ഗ്ലോബുലിൻ. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആള് ഫൈബ്രിനോജൻ. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോകുകയാണേ. ഇനി രക്തകോശങ്ങളാണ് വരുന്നത്. അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ 3 എണ്ണം. RBC അല്ലെങ്കിൽ അരുണരക്താണുക്കൾ, എറിത്രോസൈറ്റ് എന്നറിയപ്പെടുന്ന രക്തകോശം ഏത് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എറിത്രോസൈറ്റ് എന്നറിയപ്പെടുന്നത് അരുണരക്താണുക്കളാണ്, RBC ആണ്. അരുണരക്താണുക്കൾക്ക് ചുവന്ന നിറം നൽകുന്ന വർണ്ണ വസ്തു ഏത്? ഹീമോഗ്ലോബിൻ ആണ്. RBC റെഡിഷ് കളർ കൊടുക്കുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ എത്ര ഇരുമ്പാറ്റങ്ങളുണ്ട്? 4 ഇരുമ്പാറ്റങ്ങളുണ്ട്. ഓക്സിജൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നത് അരുണരക്താണുക്കളുടെ ധർമ്മമാണ്. രക്തത്തിലെ അരുണരക്താണുക്കളുടെ എണ്ണം 45 മുതൽ 60 ലാക്സ് വരെയാണ് വരുന്നത്. അപ്പോൾ RBC ആണ് പറയുന്നത്. എറിത്രോസൈറ്റ് എന്നറിയപ്പെടുന്ന രക്തകോശമാണ്. അരുണരക്താണുക്കൾക്ക് ചുവന്ന നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ 4 ഇരുമ്പാറ്റമുണ്ട്. ഓക്സിജൻ ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ്
ഈ അരുണ രക്താണുക്കളുടെ ധർമ്മം വരുന്നത് രക്തത്തിലെ അരുണ രക്താണുക്കളുടെ എണ്ണം 45 to 60 lakhs ആണ്. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് നമ്മുടെ അസ്ഥിമജ്ജയിലാണ്. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെ? അസ്ഥിമജ്ജയിലാണ്. അരുണരക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കരളിലും അതുപോലെ പ്ലീഹയിലും വെച്ചിട്ടാണ്. അരുണരക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത് കരളിലും അതോടൊപ്പം തന്നെ പ്ലീഹയിലും വെച്ചിട്ടാണ് നശിക്കപ്പെടുന്നത്. ഈ നശിക്കപ്പെടുന്ന ഹീമോഗ്ലോബിൻ ബിലിറുബിൻ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇത് പിത്രരസത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു അഥവാ ബൈലിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പൊ ഇപ്രകാരം നശിപ്പിക്കപ്പെടുന്ന ഹീമോഗ്ലോബിൻ ബിലിറുബിനായി മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ടത് പിത്തരസം അല്ലെങ്കിൽ ബൈലിലൂടെ പുറന്തള്ളപ്പെടുന്നു. അരുണരക്താണുക്കളുടെ ആയുസ് എത്ര? 120 ദിവസമാണ്. അരുണരക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലീഹയാണ്. നമ്മൾ പറഞ്ഞു പ്ലീഹയിലും കരളിലും വെച്ചിട്ടാണ്. അതിൽ തന്നെ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ഓക്കെ, ഇനി രക്തത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്, രക്തത്തിലെ ബ്ലഡ്, നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്തെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം ഏത് എന്ന് ചോദിച്ചാൽ RBC ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBC ആണ്. മർമ്മമില്ലാത്ത രക്തകോശമാണിത്. ഇത് ന്യൂക്ലിയസ് ഇല്ലാത്ത മർമ്മമില്ലാത്ത രക്തകോശമാണ്. അപ്പൊ അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിൽ, നശിപ്പിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ച്, ലിവറിലും സ്പ്ലീനിലും വെച്ച്. ഈ നശിക്കപ്പെടുന്ന ഹീമോഗ്ലോബിൻ എന്തായി മാറുന്നു? ബിലിറുബിനായി മാറുന്നു. എന്നിട്ട് അത് എന്തിൽ നിന്നും തള്ളുന്നു? പിത്തരസം അല്ലെങ്കിൽ ബൈലിലൂടെയാണ് അത് പുറന്തള്ളപ്പെടുന്നത്. ഇനി ഇതിന്റെ ആയുസ്, അരുണരക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീനാണ്. ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം RBC ആണ്. മർമ്മമില്ലാത്ത രക്തകോശമാണിത്. ഓക്കെ, ഇപ്പൊ അതിന്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. പ്രധാനമായും ഹീമോഗ്ലോബിൻ ആണ് പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോകാണെ. മർമ്മത്തോടു കൂടിയ അരുണരക്താണുള്ള ജീവി, ഇതൊക്കെ മുൻവർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. മർമ്മത്തോടു കൂടിയ അരുണരക്താണുള്ള ജീവിയാണ് ഒട്ടകം. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻസ് ഏതെല്ലാം? വൈറ്റമിൻ B12 ഫോളിക് ആസിഡും. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ B12 ഫോളിക് ആസിഡും. അരുണരക്താണുക്കൾ വളഞ്ഞ് അരിവാൾ പോലെയാകുന്ന അവസ്ഥ, അരുണ രക്താണുക്കൾ വളഞ്ഞ് അരിവാൾ പോലെയാകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. സിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിവാൾ, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് അരുണരക്താണുക്കൾ വളഞ്ഞ് അരിവാൾ പോലെയാകുന്ന അവസ്ഥ. RBC യുടെ അളവ് കുറയുന്ന അവസ്ഥയെ വിളിക്കുന്ന പേര് അനീമിയ, വിളർച്ച എന്നാണ്. RBC യുടെ അളവ് കുറയുന്ന അവസ്ഥയെ വിളിക്കുന്ന പേര് അനീമിയ എന്നാണ്. RBC യുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പോളിസൈത്തീമിയ എന്നുള്ളതാണ്. RBC യുടെ ആധിക്യം മൂലം അളവ് കുറഞ്ഞാൽ അനീമിക്കാവും, അളവ് കൂടിയാൽ പോളിസൈത്തീമിക്കാവും. പോളിസൈത്തീമിയ എന്ന രോഗമാണ് RBC യുടെ ആധിക്യം മൂലമുണ്ടാകുന്നത്. 1 മണിക്കൂർ സമയത്തെ RBC യുടെ അടിഞ്ഞുകൂടലിന്റെ നിരക്ക് അറിയുന്ന കണക്ക് അതിനെ ESR എന്ന് പറയുന്നു, അല്ലെങ്കിൽ എറിത്രോസൈറ്റിക് സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറയുന്നു. 1 മണിക്കൂർ സമയത്തെ RBC യുടെ അടിഞ്ഞുകൂടലിന്റെ നിരക്ക് അറിയിക്കുന്നത് ആ കണക്കിനെയാണ് ESR എന്ന് വിളിക്കുന്നത്. എറിത്രോസൈറ്റിക് സെഡിമെന്റേഷൻ റേറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ESR ന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന അണുബാധയാണ് ക്ഷയം. ESR ന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന അണുബാധയാണ് ക്ഷയം. അടുത്തത് ശ്വേത രക്താണുക്കളാണ്, വൈറ്റ് ബ്ലഡ് കോപ്പസസ്. ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്നത്, നമ്മുടെ ശരീരത്തിനകത്തെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്നത് WBC ആണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്നത് WBC ആണ്. ശരീരത്തിന് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരുടെ ജോലി? WBC യുടെ ജോലിയാണ്. മർമ്മമുള്ള ഏക രക്തകോശം ആണ് വൈറ്റ് ബ്ലഡ് കോപ്പസൽസ്, WBC എന്ന് പറയുന്നത്. എന്നാൽ ഇത് നിറമില്ലാത്ത രക്തകോശമാണ്. ല്യൂക്കോസൈറ്റ് എന്നറിയപ്പെടുന്നത് എന്ത്? WBC ആണ്. നിറമില്ലാത്ത രക്തകോശം, ല്യൂക്കോസൈറ്റ് എന്നറിയപ്പെടുന്ന രക്തകോശമൊക്കെ WBC ആണ്.
അഞ്ചു വിധത്തിലുള്ള ശ്വേത രക്താണുക്കളാണ് പ്രധാനമായും കാണുന്നത്. ആദ്യത്തേത് ന്യൂട്രോഫിൽ, രണ്ടാമത്തേത് ഈസ്നോഫിൽ, ബോസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അഞ്ചെണ്ണം ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബോസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേത രക്താണു മോണോസൈറ്റ് ആണ്. ഏറ്റവും വലിയ ശ്വേത രക്താണു മോണോസൈറ്റ് ആണ്. ഏറ്റവും വലിയ രക്തകോശവും ഏതാണ്? മോണോസൈറ്റ് ആണ്. ഏറ്റവും വലിയ ശ്വേത രക്താണുവും ഏറ്റവും വലിയ രക്തകോശവും മോണോസൈറ്റ് ആണ്. അടുത്തത് ഏറ്റവും ചെറിയ ശ്വേത രക്താണു, ഏറ്റവും ചെറിയ ശ്വേത രക്താണു ലിംഫോസൈറ്റ് ആണ്. ശ്രദ്ധിക്കണേ, ഏറ്റവും ചെറിയ ശ്വേത രക്താണു എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് ആണ്. ശ്വേത രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അത് അസ്ഥിമജ്ജയിലും പ്ലീഹയിലും ലിംഫ് ഗ്രന്ഥികളിലുമാണ്. ശ്വേത രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജ, പ്ലീഹ, ലിംഫ് ഗ്ലാൻഡ് അതിലാണ്. ഇനി WBC യുടെ ജീവിതകാലം എത്രയാണ്? വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിന്റെ ശ്വേത രക്താണുക്കളുടെ ജീവിതകാലം എന്ന് പറയുന്നത് 4 മുതൽ 15 ദിവസം വരെയാണ്. 4 മുതൽ 15 ദിവസം വരെയാണ്. ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിലെ ശ്വേത രക്താണുക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 4000 മുതൽ 10000 വരെ. 4000 മുതൽ 10000 വരെ. ചുവന്ന രക്താണുക്കളുടെയും ശ്വേത രക്താണുക്കളുടെയും അനുപാതം 500:1 ആണ് വരുന്നത്. ചുവന്ന രക്താണുക്കളുടെയും ശ്വേത രക്താണുക്കളുടെയും അനുപാതം 500:1 ആണ് വരുന്നത്. WBC യുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ. ശ്വേത രക്താണുക്കളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ. അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോപീനിയ. ആധിക്യം മൂലം ലുക്കീമിയ ഉണ്ടാകുന്നു, അഭാവം മൂലം എന്തുണ്ടാകുന്നു? ലൂക്കോപീനിയ ഉണ്ടാകുന്നു. ശ്വേത രക്താണുക്കളിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ന്യൂട്രോഫിൽസ് ആണ്. ശ്വേത രക്താണുക്കളിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ന്യൂട്രോഫിൽസ് ആണ്. ഏറ്റവും കുറവുള്ളതോ ബാസോഫിൽ ആണ്. ഏറ്റവും കൂടുതൽ ന്യൂട്രോഫില്ലും ഏറ്റവും കുറവ് ബാസോഫില്ലുമാണ് ഉള്ളത്. ബാസോഫിൽ ഏറ്റവും കൂടുതൽ ന്യൂട്രോഫില്ലും ഏറ്റവും കുറവ് ബാസോഫില്ലുമാണ് ഉള്ളത്. ഹെപ്പാരിൻ നിർമ്മാണത്തിൽ സഹായിക്കുന്ന രക്തകോശം ഏത് എന്ന് ചോദിച്ചാൽ ഹെപ്പാരിൻ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഹെപ്പാരിൻ നിർമ്മാണത്തിൽ സഹായിക്കുന്ന രക്തകോശം ഏത് എന്ന് ചോദിച്ചാൽ ബാസോഫിൽ ആണ്. അപ്പോ ഇത് രക്തകോശങ്ങളുടെ ഒരു ചിത്രം തന്നിരിക്കുന്നതാണ്. ശ്വേത രക്താണുക്കൾ ന്യൂട്രോഫിൽ, ബാസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് 5 തരമുണ്ട്. അതിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്ന, ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതാണ് ആദ്യത്തെ ന്യൂട്രോഫിൽ. രണ്ടാമത്തേത് ബാസോഫിൽ ആണ്, മറ്റ് ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഓക്കെ, അതോടൊപ്പം രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ബേസോഫിൽ ആണ്. ഇനി ഈസ്നോഫിൽ വരുന്നു. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നത് ഈസ്നോഫിൽ ആണ്. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നതും ഈസ്നോഫിൽ ആണ്. മോണോസൈറ്റ് ആണ് അടുത്തത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് മോണോസൈറ്റ് ആണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് മോണോസൈറ്റ്. ഇനി ലാസ്റ്റത്തേത് ലിംഫോസൈറ്റ് ആണ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റ് ആണ്. രോഗാണുക്കളെ എല്ലാം പെട്ടെന്ന് തന്നെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റ് ആണ്. അപ്പൊ ശ്വേത രക്താണുക്കൾക്കുള്ളിലുള്ള പാർട്സിനെ കൃത്യമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്തേക്ക് പോകാം. രോഗാണുക്കളെ വലയം ചെയ്ത് അകത്താക്കി നശിപ്പിക്കുന്ന കോശങ്ങൾ, അവയെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റുകൾ. രോഗാണുക്കളെ വലയം ചെയ്ത് അകത്താക്കി നശിപ്പിക്കുന്ന കോശങ്ങൾ, അവയെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റുകൾ. ഇത്തരം കോശങ്ങൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഫാഗോസൈറ്റ്സിന് ഉദാഹരണമാണ് മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ്സ്. മോണോസൈറ്റുകളും ലിംഫോസൈറ്റുകളും ഫാഗോസൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അതിന്റെ ആ സ്റ്റെപ്സ് കാട്ടിത്തരുന്നുണ്ട് ഈ ചിത്രത്തില്. ഒരു രോഗാണു വരുന്നു. ഈ വന്ന രോഗാണുവിനെ നമ്മുടെ സ്തരസഞ്ചിയിൽ ആദ്യം തന്നെ ഉൾക്കൊള്ളിക്കുന്നു. ഇനി ലൈസോസൈമിന്റെ എൻട്രി, ലൈസോസൈം ഇത് എവിടെ എത്തുമ്പോൾ ലൈസോസൈം പതുക്കെ ഈ രോഗാണുവിന്റെ സ്തരസഞ്ചിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രോഗാണുവിന്റെ അടുത്തേക്ക് വരികയാണ്. ഈ സ്തരസഞ്ചികൾ ലൈസോസോമുമായി കൂടിച്ചേരുന്നു. എന്നിട്ടോ ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കളെ ശിഥിലീകരിച്ച് അവസാനത്തെ സ്റ്റെപ്പ് നശിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കി വെച്ചേക്കാം. രോഗാണുക്കളെ വലയം ചെയ്ത് അകത്താക്കി നശിപ്പിക്കുന്ന കോശം ഫാഗോസൈറ്റ്സ് ആണ്. ഇത്തരം കോശങ്ങളെ ഇത്തരം കോശങ്ങൾക്ക് ഉദാഹരണമായി പറയാം മോണോസൈറ്റും ലിംഫോസൈറ്റും. അടുത്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് വരുന്നത്. ഏറ്റവും ചെറിയ രക്തകോശമായ പ്ലേറ്റ്ലെറ്റുകൾക്ക് എന്തില്ല? മർമ്മമില്ല.
പ്ലേറ്റ്ലെറ്റുകൾക്ക് മർമ്മമില്ല, ഏറ്റവും ചെറിയ രക്തകോശം. ത്രോംബോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത്, പ്ലേറ്റ്ലെറ്റ്സ് തന്നെയാണ്. അസ്ഥിമജ്ജയിൽ കാണപ്പെടുന്ന മെഗാകാരിയോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കോശങ്ങളിൽ നിന്നാണ് പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത്. അസ്ഥിമജ്ജയിൽ കാണപ്പെടുന്ന മെഗാകാരിയോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കോശങ്ങളിൽ നിന്നുമാണ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുന്നത്. ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം എത്ര? ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയാണ്. 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയാണ് ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ. രക്തത്തിൽ നമ്മുടെ ശരീരത്തിലെ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ്സ് ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ ആ ഭാഗത്ത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് സാധാരണ, അതുകൊണ്ടൊന്ന് നോക്കി വെച്ചേക്കാം. രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചാൽ അത് ഫൈബ്രിനോജൻ ആണ് വരുന്നത്. അതുപോലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം പറയണ്ടേ? കാൽഷ്യം ആണ് ആൻസർ വരുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാലോ? വൈറ്റമിൻ കെ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ്സ്, പ്രോട്ടീൻ ഫൈബ്രിനോജൻ, മൂലകം കാൽഷ്യം, വൈറ്റമിൻ വൈറ്റമിൻ കെ. കിട്ടി. അടുത്തത്, ഇത് പ്ലേറ്റ്ലെറ്റിന്റെ ഒരു ചിത്രം തന്നിരിക്കുന്നതാണ്. അതിൽ ആകെ ഗ്ലൈക്കോജൻ, ലൈസോസോം, മൈറ്റോകോൺഡ്രിയ ഇതൊക്കെ എവിടെയാ വരണേന്നൊന്ന് വിഷ്വലി നോക്കിയാൽ മാത്രം മതി, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ, ഹയർ ലെവലിൽ പോകണ്ട. പിന്നെ മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗം ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ് ഹീമോഫീലിയ, അല്ലെ? മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹീമോഫീലിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജകീയ രോഗം ക്രിസ്മസ് രോഗം എന്നെല്ലാം അറിയപ്പെടുന്നത്, ഹീമോഫീലിയ ആണ്. രക്തകോശങ്ങളിലെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഹീമോസൈറ്റോമീറ്റർ. ഹീമോസൈറ്റോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? രക്തകോശങ്ങളിലെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പൊ കിട്ടി അല്ലെ? രക്തഗ്രൂപ്പുകളാണ് അടുത്തത് പറയുന്നത്, ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജൻ, ആന്റിബോഡി എന്നിവയുടെ സാന്നിധ്യം അനുസരിച്ചാണ് നമ്മൾ രക്തഗ്രൂപ്പുകളെ കണ്ടെത്തുന്നത്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി ഉണ്ട്, ഇതിൻ്റെയും രണ്ടിൻ്റെയും സാന്നിധ്യം അനുസരിച്ച് നമ്മൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നു. രക്തഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടെത്തുന്നു. ഈ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. ആർ എച്ച് ഘടകം കണ്ടെത്തിയതും ആര് തന്നെയാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അപ്പോ ആർ എച്ച് ഘടകം അതോടൊപ്പം തന്നെ രക്തഗ്രൂപ്പ് ഇത് രണ്ടും കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. ഞാൻ മുന്നോട്ട് പോവുകയാണേ. ആർ എച്ച് ഘടകത്തിന്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ രക്തം പോസിറ്റീവും ഇല്ലെങ്കിൽ നെഗറ്റീവും ആണ് ആകുന്നത്. ഒരു രക്തം അതിൽ ആർ എച്ച് ഫാക്ടർ ഉണ്ട് എങ്കിൽ പോസിറ്റീവ് ബ്ലഡ് ആയിരിക്കും, ആർ എച്ച് ഫാക്ടർ ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ബ്ലഡ് ആയിരിക്കും. ഒരു ആന്റിജനും അടങ്ങിയില്ലാത്ത രക്തഗ്രൂപ്പാണ് ഏത്? ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു ആന്റിജനും അടങ്ങിയിട്ടില്ലാത്ത തരത്തിലുള്ള രക്തഗ്രൂപ്പുകളാണ് അതിന് ഉദാഹരണമാണ് ഓ ഗ്രൂപ്പ്. സാർവത്രിക ദാതാവ്, യൂണിവേഴ്സൽ ഡോണർ ഓ ഗ്രൂപ്പാണ്. ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പാണ്. ഇനി പൊരുത്തമില്ലാതെ രക്തങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ സ്വീകരിക്കുന്ന ആളിന്റെ പ്ലാസ്മയിലെ ആന്റിബോഡി ദാതാവിന്റെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ കട്ടപിടിപ്പിക്കുന്നു. ഇതിനെ പറയുന്ന പേര്, ഈ പ്രക്രിയയെ പറയുന്ന പേര് അഗ്ലൂട്ടിനേഷൻ എന്നാണ്. പൊരുത്തമില്ലാത്ത രക്തങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അങ്ങനെ കൂട്ടിച്ചേർത്താൽ സ്വീകരിക്കുന്ന ആളിന്റെ പ്ലാസ്മയിലെ ആന്റിബോഡി ദാതാവിന് രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ കട്ടപിടിപ്പിക്കുന്നു. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അഗ്ലൂട്ടിനേഷൻ. വളരെ കുറച്ചു പേരിൽ മാത്രം കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ആണ് ബോംബെ രക്തഗ്രൂപ്പ്. അടുത്തത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉള്ള രക്തഗ്രൂപ്പ് ഏതാണ്? ഓ പോസിറ്റീവ് ആണ്. ലോകത്തിൽ മെജോറിറ്റി ആൾക്കാർക്കും ഉള്ളത്, ഏറ്റവും കൂടുതലുള്ളത് ഓ പോസിറ്റീവ് ആണ്. ലോകത്തെ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന രക്ത ഗ്രൂപ്പ് ഏതാണ്? എ ബി നെഗറ്റീവ് ആണ്.
എബി നെഗറ്റീവ് ആണ്. ലോകത്തെ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് എബി നെഗറ്റീവ് ആണ്. ആർ എച്ച് ഫാക്ടർ ആദ്യമായി കണ്ടെത്തിയത് എന്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസസ് കുരങ്ങിലാണ്, റീസസ് കുരങ്ങ് വർഗത്തിലാണ് ആർ എച്ച് ഫാക്ടർ ആദ്യമായി കണ്ടെത്തുന്നത്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തം കട്ടപിടിക്കാതിരിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. എന്താണ് സോഡിയം സിട്രേറ്റ്? രക്തം കട്ടപിടിക്കാതിരിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. ഇനി ലോക രക്തദായക ദിനം, ലോക രക്തദായക ദിനം ജൂൺ 14 ആണ്. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ആണ്. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ആണ്. ഇനി രക്തത്തിന് പച്ച നിറമുള്ള കുറച്ച് ജീവികൾ നമുക്ക് ചുറ്റുമുണ്ടാരെല്ലാം അനലിഡ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അതായത് മണ്ണിര, കുളയട്ട, ഇതെല്ലാം തന്നെ ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനലിഡ്. അനലിഡ് എന്നാണ് നമ്മൾ ഇവയെ വിളിക്കുന്നത്. ഉദാഹരണമാണ് മണ്ണിരയും കുളയട്ടയും ഒക്കെ. രക്തത്തിന് നീല നിറമുള്ള കുറച്ച് ജീവികളുണ്ട്. അവയുടെ പേരാണ്, അവയെ വിളിക്കുന്ന പേരാണ് മൊളസ്ക. മൊളസ്ക ഓക്കെ. നത്ത്, ചിപ്പി, നീരാളി, കണവ, ഇവയ്ക്കെല്ലാം രക്തത്തിന് നീല നിറമാണുള്ളത്. ഓക്കെ, മൊളസ്ക. ഇനി രക്തത്തിന് നിറമില്ലാത്ത ജീവികളാണ് ഷഡ്പദങ്ങൾ, പാറ്റ, ഈച്ച, കൊതുക്. രക്തത്തിന് നിറമില്ലാത്ത ജീവികൾ ഷഡ്പദങ്ങൾ. രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്നത് ഹീമോസയാനിനാണ്. രക്തത്തിന് ബ്ലൂ കളറോ ഗ്രീൻ കളറോ ഒക്കെ കിട്ടാനായിട്ട് കാരണമായത് ആരാണ്? ഹീമോസയാനിനാണ്. ഹീമോസയാനിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം പ്രധാനമായും ഏതാണ്? ചെമ്പാണ്. ഹീമോസയാനിൻ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോഹം ചെമ്പാണ്.